അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി ഗോകുലം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമായണ വിചാരത്തിൽ നാം കഴിഞ്ഞ ദിവസം കണ്ടത് ഖരദൂഷണന്മാരുടെയും തൃശിരസിൻ്റെയും വധമാണ്. ശൂർപ്പണകയുടെ വിലാപം കേട്ടെത്തിയ ശൂർപ്പണകയ്ക്ക് ഏറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി രാമസന്നിധിയിലേക്ക് എത്തിയ ഖരദൂഷണന്മാർക്കും തൃശിരസിനും രാമസായകമേറ്റ് നിലംപതിക്കേണ്ടി വന്നു. ആ നിലംപതിച്ച അവരിൽ നിന്ന് ദിവ്യരൂപികൾ പുറത്തേക്ക് വരികയും അവർ അവരുടെ ശാപമോക്ഷത്തിൽ എത്തിച്ചേരുകയും ചെയ്ത് അവർ ദിവംഗതരാവുകയും ചെയ്തു. അങ്ങനെ ഖരദൂഷണന്മാർ, തൃശിരസ് തുടങ്ങിയ രാക്ഷസരുടെ വധത്തിൽ അത്യാനന്ദം കൊണ്ട മുനിമാർ സ്തുതിച്ചുകൊണ്ട് ആ വാർത്തയറിഞ്ഞ് ശ്രീരാമസന്നിധിയിലേക്ക് എത്തുന്നു. അവർ ശ്രീരാമന് ഒരു സമ്മാനം നൽകുന്നു, ഒരു അങ്കുലീയം, ചൂടാരത്നം, ഒരു കവചം. ഇങ്ങനെ മൂന്ന് സമ്മാനങ്ങളാണ് ശ്രീരാമൻ്റെ സവിധത്തിൽ അവർ സമർപ്പിക്കുന്നത്. ശ്രീരാമൻ അവ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അങ്കുലീയമെടുത്ത് തൻ്റെ വിരലിൽ അണിയുകയും ചൂടാരത്നം സീതയ്ക്ക് നൽകുകയും കവചം ലക്ഷ്മണന് നൽകുകയും ചെയ്യുന്നു. ആനന്ദാതിരേകത്താൽ മുനിമാർ ശ്രീരാമന് അങ്കുലീയവും ചൂടാരത്നവും കവചവും സമർപ്പിക്കുന്നു. ശ്രീരാമൻ ഏറെ സന്തോഷത്തോടെ, ഏറെ കൃതാർത്ഥതയോടെ മുനിമാരുടെ ആ സമർപ്പണത്തെ ഏറ്റുവാങ്ങുന്നു. ശ്രീരാമൻ അങ്കുലീയം സ്വയം ഏറ്റെടുക്കുകയും ചൂടാരത്നത്തെ സീതയ്ക്ക് കൈമാറുകയും കവചത്തെ ലക്ഷ്മണന് നൽകുകയും ചെയ്യുന്നു. ഈ സമയത്ത് മറുവശത്ത് നടക്കുന്നത് ശൂർപ്പണക നേരെ രാവണസന്നിധിയിലേക്കാണ് പോയത്. തനിക്കേറ്റ അപമാനഭാരത്താൽ ശൂർപ്പണക നേരെ രാവണസവിധത്തിൽ ചെന്നു ചേരുന്നു. രാവണസവിധത്തിൽ ചെല്ലുന്ന ശൂർപ്പണക രാവണനോട് പറയുന്നു എന്താണ് സംഭവിച്ചിട്ടുള്ളത്. നടന്ന വൃത്താന്തങ്ങളെല്ലാം തന്നെ രാവണനെ പറഞ്ഞ് ധരിപ്പിക്കുന്ന ശൂർപ്പണകയെയാണ് നാം കാണുന്നത്. അപ്പോൾ തന്നെ സീതയെക്കുറിച്ച് കേട്ട രാവണൻ കാമമോഹിതനായി തീരുന്നു. ആ സീതയെ തനിക്ക് കൈക്കലാക്കണം എന്ന മോഹം രാവണനിൽ ഉദിക്കുന്നു. പക്ഷേ അവിടെ ശൂർപ്പണക കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അത്ര എളുപ്പമല്ല. രാവണന് ശ്രീരാമചന്ദ്രനോട് ഏറ്റുമുട്ടുക എന്നുള്ളത് ഏറെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധ വേണം എന്ന് ശൂർപ്പണക തൻ്റെ സഹോദരനെ അറിയിക്കുകയും
ചെയ്യുന്നു. ഒടുവിൽ രാവണൻ കടൽ കടന്ന് ഇപ്പുറമെത്തുന്നു. ഇപ്പുറമെത്തുമ്പോൾ രാവണൻ നേരെ സന്ദർശിക്കുന്നത് തൻ്റെ മാതുലനായ മാരീചനെയാണ്. പണ്ട് ശ്രീരാമനോട് ഏറ്റുമുട്ടി പരാജിതനായി ശ്രീരാമനെ അഭയം പ്രാപിച്ച, ശ്രീരാമൻ്റെ ആശ്രിതനായി ഭക്തനായി തീർന്ന മാരീചനെ ചെന്ന് രാവണൻ കാണുന്നു. അപ്പോൾ മാരീചൻ ശ്രീരാമ രാമ രാമേതി ജപിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. ധ്യാനസ്ഥിതനായ മാരീചനെ രാവണൻ വിളിച്ച് ഉണർത്തുകയും തൻ്റെ ആഗമനോദ്ദേശ്യം അറിയിക്കുകയും ചെയ്തു. എനിക്ക് സീതയെ ലഭിക്കണം, അതിനെന്തു വഴി എന്നുള്ളത് തന്നെയാണ്. ഏറ്റുമുട്ടി സീതയെ കരസ്ഥമാക്കുക എന്നുള്ളത് ദുഷ്കരമാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു മാർഗവുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മാരീചൻ രാവണനെ അറിയിക്കുന്നുണ്ട്, അങ്ങ് ഏർപ്പെടുന്ന കർമ്മം എന്ന് പറയുന്നത് അതിസാഹസമാണ്. കാരണം സാക്ഷാൽ നാരായണൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായി മനുഷ്യനായി അവതരിച്ചിട്ടുള്ളത്. രാവണന് സന്തോഷമാകുന്നു. അങ്ങനെയെങ്കിൽ ആ രാമചന്ദ്രനാൽ തന്നെ തനിക്ക്, ആ ശ്രീനാരായണനാൽ തന്നെ തനിക്ക് മോക്ഷം ലഭിക്കുമെങ്കിൽ അതിന് ഈ അവസരം തന്നെ തനിക്ക് വിനിയോഗിക്കാം എന്ന് രാവണൻ നിശ്ചയിക്കുന്നു. എന്നാൽ മാരീചനോട് പറയുന്നു, ഈ കർമ്മം അങ്ങ് ഏറ്റെടുക്കണം, അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് രാമസവിധത്തിൽ ഒരു പൊന്മാനായി ചെല്ലുക, ഒരു സ്വർണവർണ്ണമാർന്ന ഒരു മാനായി അവിടെ ചെല്ലുക, അവിടെ ചെന്ന് സീതയെ മോഹിപ്പിക്കുക. അങ്ങനെ രാമലക്ഷ്മണകുമാരന്മാരെ സീതയുടെ സമീപത്തു നിന്നും അകറ്റി അകറ്റി അങ്ങ് കൊണ്ടുപോവുക. ഈ സമയത്ത് സീതയെ ഞാൻ അപഹരിച്ചുകൊള്ളാം എന്ന് പറയുന്നു. മാരീചനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്വീകാര്യമായിരുന്നില്ല മറുപടി. പക്ഷേ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതു തരത്തിലായാലും മരണം തനിക്ക് ഉറപ്പാണ്. അനുസരിച്ചില്ല എങ്കിൽ രാവണൻ്റെ കൈകളാൽ മരണം, അനുസരിച്ചാൽ ശ്രീരാമചന്ദ്രനാൽ മരണം. അദ്ദേഹം ആലോചിച്ചു നോക്കി മാരീചൻ. ഭക്തനായ മാരീചനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനിവിടെ അവകാശമില്ല. അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രൻ്റെ കൈകളെ കൊണ്ട് തന്നെ, ആ അസ്ത്രങ്ങളേറ്റു തന്നെ മോക്ഷം പ്രാപിക്കലാണ് സദ്ഗതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് ഇവിടെ രാവണനെ അനുസരിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ രാവണൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൊന്മാനായി മാരീചൻ മാറുകയും ഈ പർണശാലയിലേക്ക്, സീത രാമചന്ദ്രന്മാർ താമസിക്കുന്ന പർണശാലയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. മാരീചൻ വളരെ മനോഹരമായി ഒരു പൊന്മാനായി, സ്വർണവർണ്ണമാർന്ന മാനായി തുള്ളിക്കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ സീതയ്ക്കുള്ളിൽ ഒരു മോഹം ഉണ്ടാകുന്നു. അതിനു മുൻപേ തന്നെ നാം അറിയേണ്ട ഒരു കാര്യം എഴുത്തച്ഛൻ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ഇപ്രകാരം മാരീചൻ വരുമെന്നും അതിനു പിറകെ രാവണൻ എത്തുമെന്നും സീതയെ അപഹരിക്കുമെന്നും ഒക്കെ അറിവുള്ള രാമൻ സീതയോട് പറയുന്നു, നീ മറഞ്ഞിരിക്കുക, അഗ്നിയിൽ മറഞ്ഞിരിക്കുക, നിനക്ക് പകരം മായാസീതയെ ഈ പർണശാലയിൽ നിർത്തുക. മായാസീതയാകട്ടെ മാനിനെ കണ്ട് മോഹിക്കുന്നത്. അങ്ങനെ മായാസീതയെ പർണശാലയിൽ നിർത്തി മൈഥിലി അഗ്നിയിൽ ഒളിഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഈ മായാസീതയുടെ മുൻപിലാണ്
മാരീചൻ കനകമയമായ മൃഗമായിട്ട് എത്തിച്ചേരുന്നത്. ഇത് കണ്ട് മായാസീത മോഹിക്കുകയും ശ്രീരാമചന്ദ്രനോട് പറയുകയും ചെയ്യുന്നു, ഭർത്താവേ കണ്ടിയിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം എന്ന്. ഇത്ര മനോഹരമായിട്ടുള്ള ഈ മൃഗത്തെ കണ്ടില്ലേ എന്നുള്ളത്, ആ മൃഗത്തെ തനിക്ക് കൈക്കലാക്കണം എന്ന് രാമനോട് പറയുന്നു. രാമൻ സീതയുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിന് തൻ്റെ അമ്പും വില്ലും എടുത്തുകൊണ്ട് ആ മാനിനു പിറകെ സഞ്ചരിക്കുന്നു. മാൻ അവിടെ നിന്ന് പർണശാലയിൽ നിന്ന് ഓടി 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 വിദൂരങ്ങളിലേക്ക് പോകുന്നു. ശ്രീരാമചന്ദ്രൻ അതിനെ പിന്തുടർന്ന് പോകുമ്പോൾ പോകുന്ന വഴിക്ക് സൗമിത്രിയോട് ലക്ഷ്മണനോട് പറയുന്നു, സീതയെ നീ കാത്തുകൊള്ളണം, ഇത് കാനനമാണ്, അതുകൊണ്ട് നിൻ്റെ സുരക്ഷ, നീ സുരക്ഷാ കവചം സീതയ്ക്ക് നൽകണം എന്ന്. അങ്ങനെ ലക്ഷ്മണൻ സൗമിത്രി സീതയുടെ രക്ഷകനായി പർണശാലയിൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ശ്രീരാമചന്ദ്രൻ മാനിനു പിറകെ യാത്ര ചെയ്യുന്നത്. കുറേ ദൂരം കടന്നപ്പോൾ മാനിനെ കയ്യിൽ കിട്ടാതായപ്പോൾ രാമചന്ദ്രൻ സായകമെടുത്ത് ഈ മാരീചന് നേരെ അയക്കുകയും ആ സായകമേറ്റ് മാരീചൻ വീഴുകയും ചെയ്യുന്നു. ആ വീഴുന്ന മാരീചൻ ഉറക്ക ഉറക്ക വിളിച്ച് കരയുന്നു, മമ ഭ്രാതാവേ പാഹിമാം പാഹിമാം എന്നുറക്കനെ വിളിച്ചു പറയുന്നു, സഹോദര ഓടിവരൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ മാരീചൻ ഉറക്ക വിളിച്ച് കരയുന്നു. ആ ശബ്ദം മാരീചൻ്റെ ആ കരച്ചിൽ കാനനം മുഴുവനും മുഴങ്ങുകയും ആ ശബ്ദം ഈ പർണശാലയിലെത്തുകയും സീത അതുകേട്ട് പരിഭ്രമിക്കുകയും ചെയ്യുന്നു. സീത ലക്ഷ്മണനോട് പറയുന്നു, കേട്ടില്ലേ നീ സഹോദരൻ്റെ വിലാപം, സഹോദരന് നിൻ്റെ അഗ്രജന് ശ്രീരാമചന്ദ്രന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, ആ രാക്ഷസനോട് ഏറ്റുമുട്ടിയിട്ട് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, ഉടൻ തന്നെ നീ അങ്ങോട്ട് എത്തുക എന്ന്. അപ്പോൾ സൗമിത്രി പറയുകയാണ്, അത്തരത്തിൽ ഒരു അപകടവും എൻ്റെ ജ്യേഷ്ഠന് സംഭവിക്കില്ല, സീതാദേവി അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ സീതാദേവിക്ക് അത് ബോധ്യം വരുന്നില്ല. ബോധ്യം വരുന്നില്ല എന്ന് മാത്രമല്ല, സൗമിത്രിയോട് ഏറെ ഭത്സിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണനോട് സീതാദേവി പറയുന്നത്, നിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ ശ്രീരാമചന്ദ്രൻ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്നെ സ്വന്തമാക്കാമല്ലോ എന്നതാണ് നിൻ്റെ മനോഗതം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നു വരെ സീതാദേവി ലക്ഷ്മണനോട് പറയുന്നു. ദുസ്സഹമായ വാക്കുകളായിരുന്നു ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം സീതാദേവിയിൽ നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ ആ ഉടജാങ്കണത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്, പർണശാലയിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. സീതയുടെ സംരക്ഷണത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നു ജ്യേഷ്ഠൻ്റെ വിലാപം കേട്ട ഇടത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രൻ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, എന്തുകൊണ്ട് നീ സീതയെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നു, എന്തുകൊണ്ട് അവളെ തനിച്ചാക്കി നീ എനിക്ക് പിറകെ വന്നു? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചത് എന്നും, ജ്യേഷ്ഠൻ്റെ വിലാപം കേട്ട് ദേവി എന്നെ പറഞ്ഞു വിട്ടതാണ് എന്നും. എന്നാൽ ലക്ഷ്മണൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ജ്യേഷ്ഠപത്നി തന്നെ കുറ്റപ്പെടുത്തിയത് ഒന്നും തന്നെ ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ പറയുന്നില്ല. അതീവ ദുഃഖിതനായി ഏറെ പരിഭ്രമത്തോടുകൂടി അവർ ഉടനെ തന്നെ പർണശാലയിലേക്ക് മടങ്ങി വരുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരം നിരൂപിച്ച് രാത്രിയും കഴിഞ്ഞ ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്ന് തേരതിൽ
എറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടു മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേദീ ജപിച്ച് ഉറച്ച സമാധി പൂണ്ട് ആമോദത്തോടുമരുവീടിനമാരീജനും ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്ത് പൂണ്ടുകൊണ്ട് തന്മാറിൽ അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ച് യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും.